my gaming channel Game Aside. So, number, yeah, in the forest and Kalikan, the second episode. First of all, thank you guys for the big support. No matter forest, yeah, first episode, Interpol, itrain support of Pradesh, it's like Mikivirim, forest in the second episode, every day in the church, you can die, bro. I'll exercise you in the number of the ration and an old other. So, number end of the forest game. സീരീസ് കണ്ടിന്യൂ ചെയ്യുന്ന മൂന്നാമത്തെ ഒരാൾ വരുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. സോ ഫാർ ഇല്ല. ചിലപ്പോൾ മേ ബി നമ്മൾ ഈ രണ്ടുപേര് തന്നെയായിരിക്കും ഈ സീരീസ് മുമ്പോട്ട് കൊണ്ടുവന്നത്. സോ ഫസ്റ്റ് എപ്പിസോഡ് ആരെങ്കിലും കാണാത്തവനുണ്ടെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ഒരു ഐലൻഡിൽ അകപ്പെട്ടു, നമ്മളൊരു കുഞ്ഞൊരു ബേസ് കെട്ടി അങ്ങനെ താമസിക്കുകയാണ്. ഇപ്പോൾ ദാ രാവിലെയായി, അയ്യോ ഫുഡ് ഫുഡ്, ഇപ്പൊ ഫുഡ് കിട്ടി, ഫുഡ് അങ്ങ് കഴിക്കാം, എൻ്റെ ഹെൽത്ത് ഒന്നും തീരെയില്ല. പിന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു ട്രീ ഹൗസ് കിട്ടി, പക്ഷെ ഈ ട്രീ ഹൗസിന് എന്തോ കുഴപ്പം. റാഷണ്ണ എന്താ സംസാരിക്കുന്നത്? ഇതെടുത്ത് കയ്യിൽ വെച്ചോ സാധാരണ. ആറ് ക്ലിക്ക് ചെയ്യുമ്പോ നമ്മളെ കയ്യിലോട്ട് കയറും. ആറ് കഴിക്കാനല്ല, ആറ് ആറ് ആറ്. എനിക്ക് ആറ് ബട്ടൺ കാണിക്കുന്നില്ല, പക്ഷെ എനിക്ക് ആറ്. അയ്യോ അയ്യോ, ഞാൻ കത്തില്ലേ? അയ്യോ ഞാൻ കത്തുന്നു, ഞാൻ വെള്ളത്തിൽ പോട്ടെ, ഞാൻ വെള്ളത്തിൽ വീണു. അല്ല അല്ല, ആ കഴിഞ്ഞു കഴിഞ്ഞു, ശ്രദ്ധിച്ചോ. എടാ, പക്ഷെ എനിക്ക് ഇവിടെ ആറ് കാണിക്കുന്നില്ല കേട്ടോ. ആ അത് ഞാൻ എടുത്തു, ഞാൻ എടുത്തു. അങ്ങനെ യാ, നമ്മൾ ഇവിടെ ക്ലിയർ വാട്ടറിന് വേണ്ടി ഇവിടെ ഈ സംഭവം ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ വാട്ടർ ഫില്ലായി, നൈസ്. ഓക്കെ, അപ്പൊ നമ്മള് പണിയിന്ന് വെച്ച ട്രീ ഹൗസ് കാണിച്ചു തരാം. ഈ ട്രീ ഹൗസിന് ചെറിയൊരു ഒന്നൊന്നര വിറ്റ് ട്രീ ഹൗസ് ആയി പോയി. നമ്മള് ഫസ്റ്റ് എപ്പിസോഡ് റാഷിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, ട്രീ ഹൗസ് നല്ല അടിപൊളി ട്രീ ഹൗസ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ കേറി നോക്കുമ്പോൾ ഗെയിമിന്റെ ഒരു ക്ലിച്ച് ആവാനാണ് ചാൻസ്. ഇതാണ് അവസ്ഥ, ട്രീ ഹൗസിന്റെ അകത്ത് മരം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിക്ക. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കും ഒരുവിടത്തില്ല, എന്തോ പുഴുവൊക്കെ വല്ലതും കയറുവോ എന്താ ഇനി കിടന്ന് ഉറങ്ങണ സമയത്ത്. അതുകൊണ്ട് നമ്മളിവിടെ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കാക്കയൊക്കെ കയറി വന്നു, ചോപ്പോ ഇതിനകത്ത് കാക്കയൊക്കെ കയറി വരുന്നുണ്ടേ. ഓക്കെ, അപ്പോ നമ്മളെ അത്യാവശ്യത്തിനായിട്ടുള്ള സർവൈവൽ കാര്യങ്ങളെല്ലാം ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഫുഡ് എന്ന് പറയാൻ ഒന്നുമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, റാബിറ്റ് ട്രാപ്പ് സെറ്റ് ചെയ്യാം. രണ്ടു മൂന്നോ ഇവിടെ ഒന്നുണ്ട്, അപ്പൊ അത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റാബിറ്റ് ട്രാപ്പ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടെ വെച്ചാലോ? ആ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം, ഒരെണ്ണം കൂടെ ഉണ്ടാക്കി വെക്കാം. ഇവിടെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. വെറുതെ എന്റെയില് ഇതുണ്ടെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് നമ്മൾ ഈ ടെന്റിൽ നിന്ന് അവിടെ നമ്മൾ കുറച്ച് അവിടെ പോയല്ലേ എല്ലാ ഇടത്തിനെ കൊന്ന് നമ്മൾ ലൂട്ട് ചെയ്ത്. ചിലപ്പോ കൂട്ടത്തോടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഞാൻ പറയുന്നത് നമുക്ക് മഴ പെയ്താൽ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ മോളിൽ ഫുഡ് വെച്ചിട്ടുണ്ട്, അവിടെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. കരിഞ്ഞതായാലും ഇവിടെ പട്ടിണി കിടക്കണം, അപ്പോഴാണ് അവരുടെ കരിഞ്ഞു പോയിഞ്ഞത്. ഒരു കാര്യം പറടാ, ഇതാ ഇവിടെ ഇഷ്ടം പോലെ റാബിറ്റ്. ഇവിടെ എന്ത് ചെയ്യാം? ഇത് വെറും വേസ്റ്റ് ആട്ടോ, ഇത് ഈ ഗാർഡനിങ് വെറും വേസ്റ്റ് ആണ്. എനിക്കൊന്നും അത് വേസ്റ്റ് അല്ല, അതിന് എന്തോ ഒരു സംഭവം ചെയ്യണം. അത് എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല. അതാണ് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാതെ. ഓക്കെ, അത് പോയി. ഇത് വെക്കാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ ഡിസപ്പിയർ ആവില്ലേ. ഓക്കെ ഓക്കെ,
ഇനി ഇവിടെ എത്ര റാബിറ്റ് ഉണ്ട്? ഓ നമുക്ക് റാബിറ്റ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറേ ട്രാപ്പ് ഒക്കെ വെച്ച് ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടുണ്ട്. ആഹാ, ട്രാപ്പ് വെച്ചപ്പോൾ എന്ത് സമാധാനം. ഓക്കെ, സോ നമുക്ക് ഇനി തടിയൊക്കെ മുറിച്ച് തടി മുറിക്കാൻ പോണമല്ലോ. നമുക്ക് കുറെ തടിയൊക്കെ മുറിക്കാം റാഷേ. ഞാൻ ആദ്യം മറ്റേ ആദ്യം ഒരു ഏരിയ എങ്ങനെ ഇവിടെയാണ് അതോ താഴെ ഉണ്ടാക്കുന്ന ആ ഏരിയ വലിയ ക്യാബിൻ അവനെ താഴോട്ട് ഉണ്ടാക്കണേണ് നല്ലത് ഇവിടെ ഉണ്ടാക്കണേനേക്കാളും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഐലൻഡ് ഇല്ല, ഐലൻഡ് ഇതാണ്ട നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ഐലൻഡ് കണ്ടാ. പക്ഷെ മരം എടുത്ത് അവിടെ വരെ കൊണ്ടുപോണ്ടേ? അത് കൊണ്ടുപോണം. ക്യാബിൻ എന്ന് പറയുമ്പോൾ ചടണോയ് എന്താടാ ഇതാണ് ക്യാബിൻ നമ്മൾ പണിയാൻ പോണം. എന്താടാ റാഷേ, അയ്യോ ആ ശബ്ദം പോയിന്നേ പെട്ടെന്ന്. ഞാൻ ഇവിടെ സംസാരിക്കുകയായിരുന്നു. ആ പറഞ്ഞ ഞാൻ സെറ്റ് ചെയ്തായിട്ട് ഇതെന്താ പൊട്ടത്ത്. ആ ഓക്കേ ഓക്കേ. എടാ റാഷേ, ഞാൻ ഇവിടുന്നേ കുറച്ച് തടി ഇങ്ങോട്ട് താഴോട്ട് ഏറിയുന്നുണ്ട്. നീ അവിടുന്ന് എടുത്താ മതി, നീ താഴെ നിന്നാ മതി. വീഴോ ഇങ്ങോട്ട്? ഒരു സൈഡിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാതുകൊണ്ട് വീഴുന്നു. ഇത് വെള്ളത്തിൽ വീഴോന്നാണ് എന്റെ പേടി. കണ്ട ഗൈസ്, റാഷൻ എന്ത് എളുപ്പമാണ് ഇവിടുത്താ. അതെ അതെ അതെ. അപ്പോ നമ്മളൊരു വലിയ ക്യാബിൻ പണിയാണ്. അപ്പൊ നമ്മൾ ഇനി ട്രീ ഹൗസിലായിരിക്കില്ല താമസിക്കാം. ഓ പിന്നെ വേറെ കാര്യം കാണിച്ചാലേ കൈ, വേറൊരു കാര്യം കാണിച്ചാലേ. നേരത്തെ ട്രീ ഹൗസിൽ നോക്കിയപ്പോ ഗ്ലിച്ചില്ലേ, അതിപ്പോ മാറി കേട്ടോ. അത് അവന്മാരുടെ ഗ്ലിച്ചായിരുന്നു. അയ്യോ ഒരു സീൻ ഉണ്ട് കേട്ടോ, നമ്മൾ ബോട്ട് ഉണ്ടാക്കേണ്ടി വരും. ബോട്ട് എന്തിനാ? ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ബോട്ടിന് എത്ര വേണം? ആ നോക്കട്ടെ. ബോട്ടേ ബോട്ടേ തേങ്ങ കൊല ബോട്ട്. ഹൗസ് ബോട്ട് ആണോ? ഹൗസ് ബോട്ട് ഉണ്ടാക്കണോന്നേ? ഹൗസ് ബോട്ട് വേണോ? വേണോ വേണോ. പിന്നെ നമുക്ക് ഉണ്ടാക്കിയാ മതി. ഓക്കെ, നമുക്ക് ആദ്യം ക്യാബിൻ ഇത് പണിയാം. നമ്മള് ഓൾമോസ്റ്റ് മരങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി ഇതാ ഇവിടെ രണ്ടെണ്ണം കൂടെ എടുത്തോണ്ട് പോവാം. റാഷ് അവിടെ ഏകദേശം വീട് വെച്ച് തീരാറായി എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ രാവിലെ തൊട്ട് ഇതിനകത്ത് ഞാൻ റിയലായിട്ട് രാവിലെ തൊട്ടെന്നല്ല പറഞ്ഞത്, ഇതിനകത്ത് രാവിലെ തൊട്ട് ഞാൻ മരം വെട്ടിക്കൊണ്ടിരിക്കുക. എന്താണ് തീർത്താ? യെസ്. അപ്പൊ ഞാൻ ഇനി ഇവിടെ മുറിക്കണ്ടല്ലോ. ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമുക്ക് ഞാൻ താഴോട്ട് വരാം. നിങ്ങൾക്ക് നോക്കട്ടെ നമ്മളെ പുതിയ വീട് എങ്ങനെയാന്ന് നോക്കാം. വന്നാ മതി. ഓ ഓ പഴയത്. ഓ ഇത് കൊള്ളാലോ. യെസ് യെസ്, നൈസ് ഗൈസ്. നമ്മൾ നേരത്തെ അവിടെ മോളില് വെച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ റാഷ് പറഞ്ഞു ഈ ഐലൻഡിൽ അവിടെ വെച്ചാൽ മതി. അതുകൊണ്ടാണ്
നമ്മളിതാ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചത് ബോട്ട് പിടിച്ച് അങ്ങോട്ട് പോവാൻ നല്ല പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഒരു മിനിറ്റ് എന്തോടാ ചെയ്യുന്ന നല്ല സൗണ്ട് കേൾക്കാലോ ഞാൻ ഇവിടെ ഇത് ഫയർ പ്ലസ് സെറ്റ് ചെയ്തോണ്ടിരിക്ക രണ്ട് തടി വേണമല്ലോ ഇവിടെ കൊള്ളാലോ ഇത് നല്ല സ്പേഷ്യസ് ആണല്ലോ ഇവിടെ യെസ് ഗൈസ് ഇതാണ് നമ്മുടെ ക്യാബിൻ ആഹാ പൊളി 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 അത് അതിന്റെ അത് ഫയർ പ്ലേസ് സെറ്റ് ചെയ്യാൻ പറ്റും അതാവും വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നം ഓക്കേ കൊള്ളാം ഓക്കേ ഓക്കേ സർറോ അല്ല അല്ല ഓക്കേ എത്ര തടി ഇനി ഇത് വേണം രണ്ട് തടിയും കൂട രണ്ട് തടി അല്ലേ നമുക്ക് അത് കൂട എടുക്കാം അത് കൊണ്ട് എടുത്താ ആ ഫയർ പ്ലേസ് അങ്ങ് സെറ്റ് ആക്കാം അല്ല അവിടെ താഴെ രണ്ട് തടി വീണ കിടപ്പുണ്ടായിരുന്നില്ലേ നീ അത് എടുത്തായിരുന്നോ ആ അതൊക്കെ എടുത്തു ഹാബിറ്റ് ഇനിയാ ഹാബിറ്റ് ഹാബിറ്റ് റാബിറ്റ് വേണം നമുക്ക് ഫുഡ് ഇല്ല ഫുഡ് എൻ്റെ ഇല്ല എനിക്ക് ഫുഡ് ഇല്ല ആരാ അത് വെരിച്ച അടിയാ ഞാൻ വെരിച്ച അടി ഇത് ഓന്താണ് എവിടെ എവിടെ ഞാൻ കണ്ടില്ല താഴോട്ട് പോയി ബൈ വാ ആ എടാ അത് ഇത് വെരിച്ച അരി അല്ല ഓന്താണ് ഓന്ത് ഓന്ത് ഓന്താണല്ലേ അതാണ് ഓന്താണ് ഓന്താണ് ഓക്കേ ഞാൻ ഇവിടെ തടി ഇട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഞാൻ തടി കൊണ്ട് ഇട്ടിട്ടാണ് ഇത്ര നേരം കിടന്ന് അവിടെ പോയി പറ്റോ ഓക്കേ നൈസ് ഇനി കൊള്ളാലോ ഇനി എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ ബീവർസിട്ടെ ഇനി എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം കസ്റ്റം ബിൽഡിങ്ങോ കസ്റ്റം ബിൽഡിംഗ് കസ്റ്റം നമുക്ക് ബിൽഡ് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാം ഓക്കെ ക്യാബിൻ ലോഗ് ഹണ്ടിംഗ് ഷെൽട്ടർ ഓക്കെ റാബിറ്റ് കേജ് ഗാർഡൻ ഗാർഡനിങ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും അതാണ് പഠിക്കേണ്ടത് അതെ റോക്ക് ഹോൾഡർ റോക്ക് ഹോൾഡർ ആവശ്യമില്ല ഇപ്പൊ എടാ സ്മോൾ ക്യാബിനറ്റ് അത് വെക്കല്ലേ സ്മോൾ ക്യാബിനാണ് ഇപ്പൊ ഉണ്ടാക്കിയ ഓ അതാണ് ക്യാബിനറ്റ് ഓക്കെ ഓക്കെ പിന്നെ ഇനിയുള്ളത് സ്കിൻ റാക്ക് ഉണ്ട് ബോൺ വേണ്ട ആർമർ റാക്ക് ഉണ്ട് നമ്മളതിൽ ആർമർ ഒന്നും ഇല്ല അടാ നമുക്ക് വാൾസ് വെക്കണ്ടേ ആ വാൾ വെക്കണം വാൾ സെറ്റ് ആക്കിയിട്ടില്ല നമ്മള് ആ വാൾ വെക്കാം നമുക്ക് വാൾ സെറ്റ് ആക്കാം ഇപ്പൊ ഞാൻ പറഞ്ഞ ആ വോളല്ല ഈ കല്ല് 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 കല്ലുള്ള വോള ഉണ്ടാക്കാനാ അത് പറ്റും തോന്നുന്നു നോക്കട്ടെ ഒരു മിനിറ്റ് കല്ല് വെച്ചിട്ട് ഏത് വാള് പക്ഷേ ഇതിന് ഇതിനകത്താണ് കാണിക്കുന്ന കേട്ടോ ആ ഇത് പുറത്താണ് ഒക്കെ ഉള്ളത് അകത്തല്ല അത് വേണ്ടല്ലോ അത് ശരിക്കും ഇല്ലല്ല അകത്ത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം ഇത് വേണ്ട ഞാൻ വിചാരിച്ചു ചുറ്റും വരുന്ന വോളായിരിക്കും ഇത് ക്യാൻസൽ ചെയ്തോ ക്യാൻസൽഡ് ഡിഫൻസീവ് ആള് വെച്ചാലോ ഡിഫൻസീവ് വാളോ എവിടെ അത് ഏതിലാണ് കിടക്കുന്നത് ആ ഡിഫൻസിന്റെ അത് കിടപ്പുണ്ട് സ്മോൾ ട്രാപ്സ് ബോട്ട്സ് സിഗ്നൽസ് ഞാൻ കണ്ടില്ലല്ലോ അത് ദാ ഇങ്ങനെ വരും നോക്കി നോക്ക് ഓ നൈസ് അപ്പോൾ നമുക്ക് അത് വെക്കാം യാ നമുക്ക് ഡിഫൻസീവ് വാൾ വെക്കാം രണ്ടെണ്ണം അല്ലേ ഉള്ളൂ ഓക്കേ നല്ല കാറ്റ് ഗൈസ് നല്ല കാറ്റ് ഇത് പൊട്ടു അതിനാണല്ലോ ഡിഫൻസീവ് ആണെന്ന് പറയുന്നത് നമുക്ക് വിട്ട് ട്രോളടേ കസ്റ്റം വാൾ എനിക്ക് കസ്റ്റം വാൾ കാണിക്കുന്നുള്ളൂ പിന്നെ ഡിഫൻസ് വാൾ അതെവിടെ കിടക്കണം അറിയോ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരും അതെന്ന് വെച്ചാല് ആ പേജിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും എൻഡിൽ കിടപ്പുണ്ട് ആ റാബിറ്റ് ട്രാപ്പ് ഒക്കെ കടന്നില്ലേ അതിന്റെ മൂന്നാമത്തെ സെക്ഷനിൽ റാബിറ്റ് ട്രാപ്പ് ആ ഓക്കേ ഓക്കേ കണ്ടു കണ്ടു എടാ ഡിഫൻസീവ് വാളേ ഞാൻ പറയട്ടെ ഡിഫൻസീവ് സ്പൈക്ക് വെക്കുന്നല്ലേ നല്ലത് ആ സ്പൈക്ക് ഫ്രണ്ടിൽ വെക്കണം വാള് ഫ്രണ്ട് ഇത് ബാക്കി വെച്ചിട്ട്
ഈ സ്പൈക്കിനെ ഫ്രണ്ടി വെക്കണം മനസ്സിലായാ ഓക്കേ ഇതിനെയൊക്കെ പൊട്ടിക്കാൻ പറ്റിയ ടീംസ് ഉണ്ടെന്ന് ഇതുവരെ വച്ചു പക്ഷെ ഞാൻ എങ്ങനെയാടാ ഇനി സ്റ്റോപ്പ് ചെയ്യുന്നത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ സ്റ്റോപ്പാ ഈയോ ഓക്കെ അല്ലടാ ഈ പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റും ആ ഓക്കെ ഓക്കെ ശരി ശരി മറ്റേ കളക്ട് ചെയ്ത് ഇട്ടിരുന്നു ഓക്കേ അങ്ങനെ നമ്മൾ ഒരു ക്യാബിനും വെച്ചു ഗൈസ് പിന്നെ ഒരു ഡിഫൻസീവ് വാൾ വെച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു ഓക്കേ ഇനി കുറെ കളക്ട് ചെയ്യണം ദാ കമാക്കം മുറിക്കാം നമ്മളത് വെച്ചോ യാ ഈ ഫ്രണ്ടിലുള്ളത് ചില ആ ഇത് വേണ്ട ഇത് വേണ്ട കാണ്ടേ അതൊന്നും വേണ്ടാതെ അത് മറ്റേ ഇതാണ് ലോക്ക് ഹോൾഡർ ആണ് അതിന്റെ ആവശ്യമില്ല എന്ത് പൊട്ടടാ അത് പൊട്ടല്ല പൊട്ടടാ അയ്യോ എന്റെ ഹെൽത്ത് ഇല്ല ട്ടോ ഇനി അടിച്ചു നോക്കിയ സാറാണ ഇനി പൊട്ടിച്ചു നോക്കി ഒരു മിനിറ്റ് പൊട്ടിച്ചു നോക്കട്ടെ അതെന്താടാ നീ ചെയ്തത് അത് ഇതിന്റെ അകത്ത് ഒരു സംഭവം ഉണ്ട് ഡിസ്ട്രക്റ്റീവ് ഓഫ് ചെയ്ത് വെക്കാനാണ് ഇതൊക്കെ ഓക്കെ ഓക്കെ അത് ചുമ്മാതല്ല നീ എന്നെ പറ്റിച്ചതാണല്ലേ ചെറുക്കട്ടെ കാര്യം ഓക്കെ കമാ ഇനി നമുക്ക് കുറച്ച് ഫുഡ് വേണം ഞാൻ എടുത്തോണ്ട് താണ്ട് ഇവിടെ ഇടുന്നുണ്ട് നിങ്ങൾ അത് പറക്കിക്കൊണ്ട് വെച്ചോ ഓ ഓ ഞാൻ നമുക്ക് നോക്കാം പിന്നെ എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടുന്ന് ഇവിടെ ഈ ഡോറോ തുറക്കുന്ന ഡോറാണ് ഡോറാണ് അതാണ് കാര്യം ഒരു ഗാപ്പ് വന്നു ഇവിടെ ചെറിയൊരു ക്രാംഡ് ഏരിയ അത് ഇങ്ങോട്ട് നോക്കണ്ട കുഴപ്പമില്ല നമുക്ക് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അത് നമുക്ക് മറ്റേ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ പണിയാമ്പോ തന്നെ അതങ്ങ് ഫില്ലാവും അങ്ങനെ ഇപ്പൊ നമുക്ക് ചെറിയൊരു ആശ്വാസമായി വീടൊക്കെ വെച്ച് സെറ്റാക്കി ഇനി ചെറിയ ചെറിയ ആൾക്ക് കാനിബൽസ് വരുമ്പോ വലിയ കുഴപ്പമില്ല ഭയങ്കര വലുതൊക്കെ വരുമ്പോഴേ
അല്ല അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഡിഫൻസീവ് അപ്ഗ്രേഡ് ചെയ്താ പോരെ ആ ആ അത് മറ്റേ ചെയ്യണം ഇവിടെ വലിയൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം നമ്മൾ അത് മോളിൽ കൊണ്ടാണ് വെച്ചത് നമുക്ക് കൂട ദാ സെറ്റ് ചെയ്യാം എല്ലൈ എല്ലൈ ആ എല്ലൈ എല്ലൈ ഈ ലോഗ് ഫ്രണ്ടിൽ ചെയ്യണ്ടേ ഫ്രണ്ടിൽ ഡിഫൻസ് വെക്കണം യാ അത് എത്ര വേണ്ടി വരും നോക്കട്ടെ ഞാൻ ബി പ്രസ് ചെയ്ത് നോക്കട്ടെ ഓക്കേ അത് എവിടെ വെക്കണ്ട കറക്റ്റ് ഇവിടെല്ല വെക്കണ്ട ആ ഇവിടെ ആയിട്ട് കുറച്ച് നീട്ടണം ഇങ്ങോട്ട് വെക്കണം കുറച്ച് വെക്കോ ആ മതിയാ ഇത് സെറ്റ് ഞാൻ ഇവിടെ ഇവിടെ ഫിക്സ് ചെയ്യട്ടാ ദാ ഇവിടെ ഇവിടെ ആ ആ അടി അടി ഓക്കേ നോക്കട്ടെ ഓക്കേ നൈസ് അത് വെക്കണ്ട ഏത് ഈ വാള് നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് ആക്കിട്ടെ ഇതിപ്പോ വീടിന്റെ ഇതുവരെയല്ലേ ഉള്ളൂ मा पेलो मा पेल दूर पणिया சடன செட் ஏய் நீ அதிலே நீ அதிலேக்கு முறிச்சு எடுத்தா அவட உண்டு அவட அவட நீங்க பொட்டிச்சு ட்டது ஆனோ ஓகே நான் அதல இட கொஞ்சம் இட்டிட்டுണ്ട് பாவில ஆகும் ஓகே அதா தான் நான் தாளை இட்டிட்டுണ്ട് அங்கனே நாலு லாக்ஸ் தா வளரே அடுத்து நி இட்டிட்டுണ്ട് அங்கனே गाइस நம்மட தா இன்னத்து இந்த ஒரு ரெண்டு தோசத்தினகத்து நம்ம ஒரு கேபின் செட் செய்து പിന്നെ ബോട്ട് 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 നമുക്ക് ഒരു ബോട്ടിൽ പറക്കാം കമോൺ ബോട്ടിൽ പോയി നമുക്ക് ഇത് തീർക്കാം ബോട്ട് 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 സെറ്റ് ചെയ്തു കമോൺ പിന്നെ ഉള്ള ട്രാഷിന്റെ മോന്താ എൻടെ ഇതിനെ ഭയങ്കര പക്ഷെ മാറി നിൽക്കണം മിസ്റ്റർ അങ്ങോട്ട് നോക്കി നിൽക്കൂ മിസ്റ്റർ സോ അങ്ങനെ നമ്മൾ ബോട്ട് ഒക്കെ ഉണ്ടാക്കി സംഭവം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ലൈക്ക് ബോട്ട് ഉണ്ടാക്കി ലോക്സ് ഇതിനെ കൊണ്ടുവന്ന് ഈ ഒരു ഐലൻഡിൽ ആണ് വെക്കാൻ പ്ലാൻ ഇട്ടത് പക്ഷെ അത് ഇരട്ടി പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഇരട്ടി പണിയാണ് നല്ല സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ അത് ക്യാൻസൽ ചെയ്തു നമ്മൾ അവിടെ തന്നെ ക്യാബിനറ്റ് ഒക്കെ വെച്ചു ഇപ്പം കാനിബൽസിന്റെ ശല്യം ഒന്നും വന്നില്ല ഇതുവരെ ഒരു കുഴപ്പമില്ല ഇതുവരെ ഒരു കുഴപ്പമില്ല സേഫ് ആണ് പക്ഷെ നമ്മൾ എന്തായാലും മുൻകൂട്ടി എല്ലാം ചെയ്തു വെക്കണം ആ ട്രീ ഹൗസ് സത്യം പറഞ്ഞാൽ വലിയ സേഫ് ഒന്നുമില്ല കാരണം ഇപ്പൊ കാനിബൽസ് വന്നാലും നമുക്ക് സമയത്തിന് റോപ്പ് പിടിച്ച് കയറാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാറ്റി തിരിച്ച് പഴയ ഐലൻഡിൽ തന്നെ ആ ബീച്ച് സൈഡിൽ തന്നെ കാബിനറ്റ് ഒക്കെ വെച്ചാ ഇത് കൊള്ളാലോ അതെ അതെ സോ നമ്മള് ഇനിയിപ്പോ റഷേ എന്താണ് ഇനി അടുത്ത പരിപാടിയൊക്കെ ഇനി അടുത്ത പരിപാടികളൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ വീട് മാക്സിമം ഡിഫൻസ് പിടിക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇനി ചെയ്യല അത് കഴിഞ്ഞ് നമ്മള് എക്സ്പ്ലോറേഷൻ ഇറങ്ങണം കേവ് കണ്ടുപിടിക്കണം സ്ഥാനങ്ങൾ കണ്ടുപിടിക്കണം അതൊക്കെയാണ് പരിപാടി ഒരു ചടങ്ങ് തന്നെ അല്ലേ ഇനി അങ്ങോട്ട് അതെ അതെ ഇനിയും കിടക്കുന്നു കുറേ കുറേ കിടക്കുന്നു ഹൈ അങ്ങനെ ഒരു ബോട്ട് സഫാരിയും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ മൾട്ടിപ്ലെയർ ഗെയിം എല്ലാവർക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റീമിലുണ്ട് ഫ്രീ അല്ല എടാ എത്ര 500 രൂപയല്ലേ സ്റ്റീമിൽ ഇതിന്റെ ബാക്കി നമ്മളുടെ ഡിഫൻസും കാര്യങ്ങളും ചിലപ്പോ എക്സ്പ്ലോറേഷൻ ആയിരിക്കും അതിന്റെ ബാക്കി വീഡിയോ നമ്മളെ റാഷ് MRG യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും പോയി ചെക്ക് ഔട്ട് ചെയ്യാം അപ്പോ ബൈ ഗൈസ് ടേക്ക് കെയർ സൈനിങ് ഔട്ട്